ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് പുതിയ പ്രതീക്ഷകളുമായി ആറ് വൈൽഡ് കാർഡുകൾ എത്തിക്കഴിഞ്ഞു വൈൽഡ് കാർഡ് എൻട്രിയായി എത്തുന്ന പുതിയ മത്സരാർത്ഥികളെ ഷോയുടെ അവതാരകൻ മോഹൻലാൽ അവതരിപ്പിച്ചു അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് സായി കൃഷ്ണ ഡി ജെ സിബിൻ ബെഞ്ചമിൻ പൂജ കൃഷ്ണ നന്ദന എന്നിവരാണ് ഹൗസിലേക്ക് എത്തിയ പുതിയ വൈൽഡ് കാർഡുകൾ ആറാം സീസൺ തുടങ്ങി നാലാം ആഴ്ച പിന്നിട്ടിട്ടും കാര്യമായ പ്രകടനം ഒന്നും തന്നെ കാഴ്ചവെക്കാൻ ഹൗസിൽ നിലവിലുള്ള മത്സരാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെ വൈൽഡ് കാർഡുകളെ കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ ആറുപേർ ഒരുമിച്ച് ഹൗസിലേക്ക് കയറിയതോടെ ഇനി സീസൺ ആറിൽ അടിമുടി ഒരു മാറ്റം പ്രതീക്ഷിക്കാമെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് വൈൽഡ് കാർഡുകളിൽ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മത്സരാർത്ഥിയാണ് യൂട്യൂബറായ സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായി കൃഷ്ണ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോകൾ ചെയ്താണ് സായി കൃഷ്ണൻ മലയാളികൾക്ക് സുപരിചിതനാകുന്നത് മാളികപ്പുറം സിനിമയുടെ റിവ്യൂ ചെയ്തതും അതിന്റെ പേരിൽ നടൻ ഉണ്ണി മുകുന്ദനുമായി വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തതോടെ സായി കൃഷ്ണൻ എന്ന സീക്രട്ട് ഏജന്റ് സിനിമാ പ്രേമികൾക്കും സുപരിചിതനായി യാത്രകൾക്കിടയിൽ കാറിലിരുന്നാണ് കൃഷ്ണൻ ഏറെയും വീഡിയോകൾ ചെയ്യാറുള്ളത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് തന്നെ കാറിൽ നിന്നുള്ള റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്നത് നിർത്തി ഹൗസിലേക്ക് സായി എത്തുമ്പോൾ എന്തൊക്കെ മാറ്റമുണ്ടാകുമെന്ന് അറിയാനും പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ട് രൂപത്തിലും ഭാവത്തിലും അടിമുടി മാറിയാണ് സായി കൃഷ്ണ എത്തിയത് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ സായിയുടെ പേര് കണ്ടപ്പോൾ മുതൽ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയിലാണ് പക്ഷേ മോഹൻലാലിനൊപ്പമുള്ള ഇൻട്രൊഡക്ഷൻ എപ്പിസോഡിലെ സായിയുടെ പ്രകടനം നിരാശപ്പെടുത്തി കളഞ്ഞുവെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും കുറിക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിൽ നിലവിൽ ആരെയാണ് ഇഷ്ടമെന്നും ഇഷ്ടമില്ലാത്തതെന്നും സായി കൃഷ്ണൻ പറഞ്ഞപ്പോൾ മുതലാണ് പ്രേക്ഷകർ സായി കൃഷ്ണയെ വിമർശിച്ചു തുടങ്ങിയത് ഇഷ്ടം ഗബ്രിയെയാണ് സ്വന്തം വീടായി എവിടെ ചെന്നാലും താരത്തിന് പെരുമാറാനാകുന്നുവെന്നും സായി കൃഷ്ണ ഗബ്രിയോടുള്ള തന്റെ ഇഷ്ടം വെളിപ്പെടുത്തി ചൂണ്ടിക്കാട്ടി അതിനാൽ സ്ട്രോങ് ആണ് ഗബ്രി അക്കാരണത്താൽ ടാർജറ്റും ഗബ്രി തന്നെയായിരിക്കും അപ്സറയും സ്ട്രോങ് ആണെന്ന് മോഹൻലാലിനോട് പറഞ്ഞ സായ് ഒരു വിഷനും തന്ത്രവും തനിക്കുണ്ടെന്നും ചൂണ്ടിക്കാട്ടി തുടക്കത്തിൽ എല്ലാവരോടും കോമണറായി ഇടപെട്ട താരമായ റസ്മിൻ നിലവിൽ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്നും സായി പറഞ്ഞു ഗബ്രിയാണ് തന്റെ ഇഷ്ട മത്സരാർത്ഥിയെന്ന് സായി പറഞ്ഞത് പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പോസ്റ്റുകളും കുറിപ്പുകളും കമന്റുകളുമാണ് സായിയെ പരിഹസിച്ച് വരുന്നത് കാറിലിരുന്ന് സംസാരിക്കാനേ കൊള്ളാവു തുടക്കം തന്നെ പാളിയല്ലോ ഗബ്രി എന്ന വാഴയ്ക്ക് വെള്ളം ഒഴിക്കാൻ വന്നതാണോ സായി ജാസ്മിൻറെ രക്ഷകനായിട്ടാണ് പോയതെന്ന് തോന്നുന്നു ഗബ്രിയെ ഔട്ടാക്കാൻ വൈൽഡ് കാർഡായി വന്ന പേരിൽ ഏറ്റവും കോൺഫിഡൻസ് കുറഞ്ഞതായി തോന്നിയത് സായി കൃഷ്ണക്കാണ് കാറിനകത്തിരുന്ന് ഗ്ലാസ് എല്ലാം പൂട്ടി എ സി ഇട്ട് തന്റെ കംഫർട്ട് സോണിൽ ഇരുന്ന് സംസാരിക്കുന്നത് പോലെയല്ല പുറം ലോകം എന്നതിൻ്റെ തെളിവാണ് ലാലേട്ടനെ കണ്ടപ്പോൾ സായിക്കുണ്ടായ പതർച്ച എന്നിങ്ങനെ എല്ലാമാണ് കമന്റുകൾ അതുപോലെ ചിലർ സായി വന്നതുകൊണ്ട് മാത്രം ഇനിയുള്ള ബിഗ് ബോസ് എപ്പിസോഡുകൾ കാണുമെന്നും കുറിക്കുന്നുണ്ട് ഹൗസിൽ ഇപ്പോൾ പതിമൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് പുതിയ ആറ് വൈൽഡ് കാർഡുകൾ കൂടി വന്നതോടെ ഗ്രൂപ്പിസവും ലവ് ട്രാക്കുമെല്ലാം തകർന്നടിയാൻ ഉണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ ഹോസ്പിറ്റൽ